ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലം എന്ന് പറയുന്നത് ഞാൻ അന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൗമദി വാരികയിലേക്ക് എത്തിപ്പെടുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കാലഘട്ടത്തിൽ അതുവരെ മനോരമ ആഴ്ചപ്പതിപ്പ് മാത്രമാണ് പ്രാപ്യമായിരുന്ന ഏക ആനുകാലിക വാരിക കൗമതിയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് എത്തിത്തുടങ്ങുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാകുന്നതോടുകൂടിയാണ് അന്ന് മാതൃമേ ആക്ഷുപോപ്പിൽ പ്രസ്ഥപ്പെടുത്തി വന്ന ഒരു നോവൽ ഉച്ചവെയിലും ഇളം നിലാവും അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അതൊരു മനുഷ്യൻ്റെ മനസ്സിലെ ഭാവസഹസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമാണ് എന്ന് ആ നോവൽ വളരെ ആഹ്ലാദപൂർവ്വമാണ് വായിച്ചു കൊണ്ടിരുന്നത് ഏതാനും ലക്കങ്ങൾ കഴിഞ്ഞ് പെട്ടെന്നൊരു അറിയിപ്പ് വരികയാണ് നോവലിസ്റ്റിൻ്റെ ആഗ്രഹപ്രകാരം ആവശ്യപ്രകാരം ഈ നോവൽ പ്രസ്ഥപ്പെടുത്തുന്നത് നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു വായനക്കാർ സ്വതയം ക്ഷമിക്കുക വല്ലാതെ ദേഷ്യം തോന്നി അന്ന് അതിൻ്റെ പത്രാധിപ വർഗത്തോട് ആ വാരികയോട് തന്നെ പക്ഷേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ദുരന്തവാർത്തയുമായാണ് ദിനപത്രം കടന്നു വന്നത് നോവലിസ്റ്റ് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി മാസത്തിലെ പതിനെട്ടിനായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് പത്തൊമ്പതാം തീയതിയിലെ പത്രത്തിലാണ് ഇപ്രകാരം ഒരു അറിയിപ്പ് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ലക്കത്തിലാണ് നോവൽ ഇനി തുറന്ന് പ്രസ്ഥപ്പെടുത്താനാവില്ല എന്ന അറിയിപ്പ് വരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രാജലക്ഷ്മിയുടെ ആദ്യ രചനകളിലൊന്നായ ഒരു വഴിയും കുറേ നിഴലുകളും ഒരു ടെലിവിഷൻ സീരിയലിന് വേണ്ടി അതിൻ്റെ തിരക്കഥയൊരുക്കുന്ന ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സന്ദർഭമുണ്ടായി ഞാൻ തന്നെയാണ് ടെലിവിഷൻ സീരിയൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും സംവിധായകൻ മോഹനാണ് അതിൻ്റെ സംവിധാന ചുമതലയേറ്റിരുന്നത് ആ നോവലിൻ്റെ തിരക്കഥാ ചർച്ചാവേളയിൽ ഒരു മാർഗദർശകനായി ജ്യേഷ്ഠ സ്ഥാനീയനായ എം ടി വാസുദേവൻ നേരയുടെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ രാജലക്ഷ്മിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നോവലിലൂടെ സഞ്ചരിച്ചാൽ മതി അതിൽ മണി എന്ന് പറയുന്ന കഥാപാത്രം രാജലക്ഷ്മി തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ തുടർവായന നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഞാൻ ആ സീരിയലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് എം ടി വാസുദേവൻ നായരാണ് അവിടെ ദീപം കൊളുത്തിയത് എൻ്റെ ഗുരുനാഥിയായ ലീലാവതി ടീച്ചറാണ് മഹരജാസ് കോളേജിലെ മഹരജാസ് കോളേജിലെ കോറിഡോറുകളും ക്ലാസ് മുറികളും മരത്തണലുകളും എല്ലാം ആ നോവലിൽ കഥാ പശ്ചാത്തലങ്ങളാണ് അതുകൊണ്ട് തന്നെ മഹാരജാസ് കോളേജിലെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ മലയാളം ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു ക്ലാസ് മുറിയിൽ വെച്ചാണ് ആദ്യ ഷോട്ട് ചിത്രീകരിച്ചത് അന്ന് ലീലാവതി ടീച്ചർ അവിടെ അവിടുത്തെ ഒരു ബെഞ്ചിൽ കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇതേ ക്ലാസ് മുറിയിൽ ഇതേ ഇടത്ത് അന്നുണ്ടായിരുന്ന ബെഞ്ചും ഡെസ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് ഞാനും രാജലക്ഷ്മിയും എന്ന് അവർ സഹപാഠിനികളായിരുന്നു എന്നുള്ള പുതിയ അറിവായിരുന്നു അന്ന് ഭൗതികശാസ്ത്രമായിരുന്നു അവരുടെ മുഖ്യ വിഷയം മലയാളം അതിൻ്റെ ലാംഗ്വേജ് വിഭാഗമായിരുന്നു ഒരിക്കൽ പോലും രാജലക്ഷ്മി ആണ് രാജലക്ഷ്മി എന്ന് പറയുന്ന ആ സഹപാഠിനിയിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരി ഒളിച്ചിരുന്നു എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് മാതൃഭാവത്തിൻ്റെ ഭാവ സാധ്യതകളെ അമ്മപക്ഷവും മകൾപക്ഷവും അല്ലാതെ മറ്റൊരു പക്ഷത്തു നിന്നുകൊണ്ട് കാണുകയും ഇരുപക്ഷങ്ങളുടെയും നേര് സ്പന്ദങ്ങൾ അതിലിട ചേർക്കുകയും ചെയ്തുകൊണ്ടുള്ള രാജലക്ഷ്മിയുടെ ആദ്യ രചന പുറത്തിറങ്ങിയപ്പോൾ ആരാണ് ഇവൾ എൻ്റെ കഥ എഴുതിയിരിക്കുന്നത് എന്ന അത്ഭുതമാണ് തനിക്ക് തോന്നിയതെന്ന് ലീലാവതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആ തോന്നൽ ലീലാവതി ടീച്ചർക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ പെൺമനസിൻ്റെ ആഴങ്ങളിലെ കളന്തിരിയലുകളെ അതിൽ ഉള്ള അന്ധ സ്ഫോടനങ്ങളെ അന്ധക്ഷോഭങ്ങളെ വേലിയേറ്റങ്ങളെ ഇറക്കങ്ങളെ ഇത്രയും ഭാവർദ്രമായി മലയാള ഭാഷയിൽ ആദ്യം എഴുതി നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത് രാജലക്ഷ്മി ആയിരുന്നു അതുകൊണ്ട് കൂടിയാകാം ഈ അനുഭവ സാത്മ്യം മറ്റ് പലരും ആ കഥകളിൽ കണ്ടെത്തിയത് എൻ ടി കൃഷ്ണവാചരായിരുന്നു അന്ന് മാതൃഭൂമി ആച്ഛപതിപ്പിൻ്റെ പത്രാധിപർ അദ്ദേഹം സ്ഥലത്തില്ലാതിരുന്നൊരു വേളയിലാണ് എം ടി എന്ന സഹപത്രാധിപർക്ക് രാജലക്ഷ്മിയുടെ നിവേദനം ആവശ്യം അപേക്ഷ കടന്നു വരുന്നത് അതായത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ നോവൽ തുറന്ന് പ്രശ്നപ്പെടുത്തരുത് അതെന്നെ വല്ലാതെ വൈകാരികമായ തിക്കുമുട്ടലുകളിൽ എത്തിക്കുന്നു ദയവായി പ്രസിദ്ധീകരണം നിർത്തുക എനിക്ക് ആ നോവല് പിൻവലിക്കാൻ അനുവദിക്കുക കത്തായിട്ടല്ല തുടർച്ചയായ കമ്പികളായിട്ടാണ് അത്തരത്തിലുള്ള നിവേദനവും അപേക്ഷയും വന്നത് അന്ന് കൂടിയാലോചനയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ പത്രത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ മുൻതൂക്കം നൽകുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വായനക്കാരുടെ താല്പര്യത്തിനും മുൻതൂക്കം നൽകുകയാണെങ്കിൽ രാജലക്ഷ്മിയുടെ പ്രീണ അപേക്ഷയെ നിരാകരിച്ചുകൊണ്ട് നോവൽ തുടർന്നും പ്രസിദ്ധപ്പെടുത്താമായിരുന്നു പക്ഷേ അവരുടെ വാക്കുകളിൽ ആ കബികളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന അവരുടെ മനസ്സിൻ്റെ ഉൾവേവുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞ വാസുദേവൻ നായർ ആരോടും ഉപദേശം സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കുറിപ്പ് ചേർത്തുകൊണ്ട് ആ നോവലിൻ്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയും നോവല് ബാക്കി ഭാഗങ്ങളും അച്ചടിച്ചടത്തോളം ഭാഗങ്ങൾ അതേവിധം രാജലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് പക്ഷേ ഈ കുറിപ്പ് പ്രസിദ്ധപ്പെടുത്തി വരുന്ന അതേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ഈ പാഴ്സൽ ഈ നോവൽ തിരിച്ചയച്ചുകൊണ്ടുള്ള പാഴ്സൽ ഒറ്റപ്പാലത്ത് വന്ന് അവർ ജോലി ചെയ്തിരുന്ന കോളേജും അതിനോട് ചേർന്നുള്ള വീടും ഉള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അവർ ജീവിതം അവസാനിപ്പിച്ച് സമതീരത്തിന് സ്വയം പിൻവാങ്ങിയിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നു അന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ മംഗലാപുരത്തുള്ള ബി എഡ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മലയാളം വായിക്കാൻ അറിയാവുന്ന മലയാളികളായ പത്തിരുപത് കൂട്ടുകാരികൾ അവർക്കുണ്ടായിരുന്നു അവരുടെ വായനയിലെ ഏറ്റവും ആകർഷകമായ വിഭവം എന്ന് പറയുന്നത് മാതൃഭൂമി അയച്ച പതിപ്പിൽ പ്രസ്ഥപ്പെടുത്തി വന്ന രാജലക്ഷ്മിയുടെ നോവലാണ് പെട്ടെന്നൊരു ദിവസം ആ നോവൽ നിർത്തുകയും അതിൻ്റെ പെട്ടെന്ന് അതിനേക്കാൾ പെട്ടെന്ന് രാജലക്ഷ്മി ജീവിതം അവസാനിപ്പിച്ചു എന്ന ദുഃഖവാർത്ത അവർ അറിയുകയും ചെയ്തപ്പോൾ ഏട്ടത്തിയമ്മ പറഞ്ഞിട്ടുണ്ട് ആ ദിവസം മലയാളികളായ പെൺകുട്ടികൾ ആരും ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചില്ല ഉപവസിച്ചു ആ മരണത്തിലുള്ള ദുഃഖവും അത് ആ വാർത്ത അവരുത്തിയ ആഘാതവും ആചരിച്ചു എന്ന് അത്രത്തോളം കോളേജ് വിദ്യാർത്ഥിനികളെ വീട്ടമ്മമാരെ വായനക്കാരായി ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരി അവരുടെ ജീവിതത്തിലെ ആ ദുരന്തം പോലും വായനക്കാരിലുണ്ടാക്കിയ ഒരാഘാതം ദുഃഖം എന്ന് പറയുന്നത് ആ വായനക്കാരുടെ മനസ്സിൽ അവരുടെ വട്ടം കൊണ്ട് അവർ എത്രത്തോളം സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യവും കൂടിയാണ് മാരാത്ത അച്യുത മേനോൻ്റെയും കുട്ടിമാളു അമ്മയുടെയും മകളായിട്ടാണ് രാജലക്ഷ്മി ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചർപ്പളശ്ശേരിയായിരുന്നു അവരുടെ ജന്മദേശം ശാസ്ത്രത്തിൽ ഫിസിക്സിൽ ബിരുദം നേടി ബിരുദാനന്തര ബിരുദം നേടി എൻ എസ് എസിൻ്റെ കീഴിലുള്ള പല കോളേജുകളിലായിട്ടായിരുന്നു അധ്യാപികയായി അവർ സേവനമനുഷ്ഠിച്ചത് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അവർ ഉണ്ടായിരുന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് അവിടെ അവർ താമസിച്ചിരുന്ന ആ വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഈ നോവൽ ടെലിവിഷൻ പരമ്പരയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാരെ തേടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്ന് ഈ അവർ താമസിച്ചിരുന്ന വീട് പൂട്ടിക്കിടക്കുകയാണ് രണ്ടോ മൂന്നോ ഒരേ രീതിയിലുള്ള വീടുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഒറ്റപ്പാലത്തുള്ള കോളേജിൻ്റെ കോട്ടേഴ്സായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരേ വിധത്തിലുള്ള വീടുകളുടെ ഒരു ഒരു നിരയായിരുന്നിരിക്കാം അതിൻ്റെ എതിർവശത്തുള്ളൊരു വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഇപ്പോൾ ആരും താമസമില്ല എന്നും രാജലക്ഷ്മിയുടെ ഒരു സഹോദരി മദ്രാശയിലുണ്ടെന്നും അവരുടെ മകനോടൊപ്പം താമസിക്കുകയാണെന്നും അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും ആ വീട്ടിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചെടുത്തത് അന്ന് ഈ വീട് കയറി കാണുകയുണ്ടേ അടച്ചുപൂട്ടിയിരിക്കുകയാണെങ്കിലും ആ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അവരുടെ മനസ്സിലെ വിഹുലതകളെയും വിറങ്ങലിപ്പിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് തികട്ടി വന്ന ഭാവഛേദങ്ങളെയും അവർ അക്ഷരചാർത്തിൽ പകർത്തി വച്ചത് അത് അവർക്ക് പകർന്നു നൽകിയ അവാച്യമായ ഒരു അനുഭൂതിയുണ്ട് അതോടൊപ്പം തന്നെ ഭൗതിക തലത്തിൽ ചുറ്റുപാടുകളിൽ നിന്നും അവർ ഒരുപാട് മുറിവേൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപശരങ്ങളും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതും അവയ്ക്കെല്ലാം കളമൊരുക്കിയ ആ വീട് അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ച ആ ജനുവരി പതിനെട്ട് പ്രഭാതത്തിലെ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഇടം അതെല്ലാം നേരിൽ ചെന്ന് കാണുവാനുള്ള ഒരു സന്ദർഭമായിരുന്നു അത് രാജലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യപ്രകാശം ജലിച്ചു നിൽക്കുന്ന വെണ്മയാർന്ന ഒരു പകലിൽ വേണം എൻ്റെ മൃതദേഹം ഇറക്കി കിടത്തുവാൻ എനിക്ക് മരണം വരിക്കുവാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത് സൂര്യൻ്റെ നിറഞ്ഞ പുഞ്ചിരി പ്രകാശമായി എന്നിൽ തൂവിയിടുന്നത് കണ്ടുകൊണ്ടാവണം അപ്രകാരം തന്നെ ആ ജനുവരി മാസം പതിനെട്ടാം തീയതി നിറഞ്ഞ സൂര്യപ്രകാശം ഉണ്ടായിരുന്നു അവരുടെ മൃതശരീരം അവിടെ വിധാനിച്ച് കിടത്തുകയും ഒടുവിൽ അത് ചിതയിലേക്ക് എടുക്കുകയും ചെയ്തപ്പോൾ മദ്രാസിയിൽ ചെന്നാണ് രാജലക്ഷ്മിയുടെ സഹോദരിയെ ഞാൻ കണ്ടത് അന്ന് കാണാൻ ചെല്ലുമ്പോൾ അന്നേ നല്ല പ്രായമുണ്ടായമ്മയ്ക്ക് മകൻ്റെ വീടെ കൂട്ട മകൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു നല്ല ആവിഷ്കാരമായിരിക്കണം അവളോട് നീതി പുലർത്തണം അവൾ അവളുടെ മനസ്സ് തുറന്ന് എഴുതിയതാണ് അതിൻ്റെ പേരിൽ അവൾ സ്വയം ഗുരുതി പോലും ആയതാണ് അതുകൊണ്ട് അതിൽ മയം ചേർക്കരുത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടായിരിക്കും ഞാനത് ആവിഷ്കരിക്കുക എന്ന് ഞാൻ ഉറപ്പ് നൽകി എം ടി ആണ് അതിന് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമായി രാജലക്ഷ്മി എഴുതിയ മറ്റൊരു നോവലിൻ്റെ പേര് ഞാൻ എന്ന ഭാവം എന്നായിരുന്നു പത്തോ പന്ത്രണ്ടോ ചെറുകഥകളും ഒന്ന് രണ്ട് കവിതകളും രാജലക്ഷ്മി എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് നോവൽ മൂന്ന് നോവലുകൾ എന്ന് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാമെന്നേ ഉള്ളൂ നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ടേ രണ്ട് നോവലുകൾ മാത്രമാണ് ഉച്ചവേലും ഇളനിലാവും പൂർണ്ണമായും വായിച്ചിട്ടുള്ള ഏക വ്യക്തി എം ടി വാസുദേവൻ നായർ മാത്രമായിരിക്കണം അദ്ദേഹമാണ് ആ നോവൽ പ്രസിദ്ധീകരണത്തിന് തെരഞ്ഞെടുത്തതും എഡിറ്റ് ചെയ്തതും പക്ഷേ മറ്റൊരാൾക്ക് പൂർണ്ണമായി വായിക്കുവാനുള്ള സന്ദർഭം നിഷേധിച്ചുകൊണ്ടും പിൻവലിച്ചുകൊണ്ടുമാണ് രാജലക്ഷ്മി യാത്രയായത് അതുകൊണ്ട് ആ നോവലിനെക്കുറിച്ച് നമുക്കൊരു വിലയിരുത്തൽ സാധ്യമല്ല എം ടി തന്നെ പറയാതെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യത്തെ രണ്ട് നോവലുകളേക്കാൾ പുറകിലായിരുന്നില്ല ഭാവതീവ്രതയിൽ ഈ ആത്മപ്രകാശനവും രാജലക്ഷ്മിക്ക് രാജലക്ഷ്മിയെക്കുറിച്ചല്ലാതെ രാജലക്ഷ്മിയെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിത പരിവർത്തനത്തെക്കുറിച്ചല്ലാതെ എഴുതാൻ കഴിയില്ല എന്ന് എ പി അപ്പൻ ഒരിക്കൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ കൂട്ടത്തിൽ വായിക്കുകയാണ് രാജലക്ഷ്മി എഴുതിയത് സ്വന്തം കാഴ്ച വിശേഷങ്ങളാണ് സ്വന്തം വ്യഥയുടെ വിചാരങ്ങളാണ് അത് സമൂഹത്തിൽ എല്ലാവർക്കിടയിലും ജീവിക്കുമ്പോഴും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകാൻ ജന്മനാ വിധിക്കപ്പെട്ട ഒരു പെൺമനസിൻ്റെ വിലാപങ്ങളായിരുന്നു ആ വിലാപങ്ങളിൽ സ്വപ്നത്തിൻ്റെ വളപ്പൊട്ടുകൾ തേമ്പി നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കാവ്യ സങ്കല്പങ്ങൾ അവരുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ് പ്രകാശനത്തിൽ ഉഴം കാത്തു നിൽക്കുമ്പോഴും അവയെ തച്ചുടയ്ക്കുവാൻ വേണ്ടി നീളുന്ന കൈകൾക്ക് നിഴലുകളേക്കാൾ കരുത്തുണ്ടായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു നാലു രാജ്യങ്ങൾ അൽബേനിയ ജോർജിയ എത്യോപ്യ ൾഡീസ് അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം ഉള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂഴിയും ഒരേ ഒരു വഴിയും പക്ഷേ ആ വഴി നിറയെ നിഴലുകൾ വന്ന് മൂടുകയാണ് അതോ സ്വന്തം നിഴലുകൾ വന്ന് മൂടിയത് കൊണ്ട് ഇതിൽ വ്യാപിച്ചു പോയ ഒരു ഒറ്റ വഴിയിലൂടെയുള്ള നടത്തെയാണ് ജീവിതം രാജലക്ഷ്മിയുടെ ജീവിതത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പലായനത്തിന് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വിചാരണയ്ക്കും നമുക്ക് സമസ്യകളിൽ നിന്ന് രൂപീകരിക്കേണ്ട ഉത്തരങ്ങൾ പോലെ പല പല ഇടചേർന്നും ചേർന്നും ഇട പിരിഞ്ഞുമുള്ള ഉത്തരികളാണ് കണ്ടെത്തുവാൻ കഴിയുക രാജലക്ഷ്മി ഒളിച്ചോടാൻ ശ്രമിച്ചത് ആരിൽ നിന്നാണ് രാജലക്ഷ്മിയിൽ നിന്നായിരുന്നു ചോദ്യം ബാക്കി നിൽക്കുന്നത് ഞാനെന്ന ഭാവം അത് രാജലക്ഷ്മിയുടെ ഭാവമായിരുന്നു രാജലക്ഷ്മിക്ക് ചുറ്റുമുള്ളവരുടെ ഞാനെന്ന ഭാവത്ത് ഭാവങ്ങൾ ഏൽപ്പിച്ച കൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള മുറിവാണോ രാജലക്ഷ്മിയെ തളർത്തിയത് താൻ പോരുമയുണ്ടായിരുന്നു തൻ്റെ ആയിരുന്നു ആരുടെയും മുമ്പിൽ കൂസുന്ന സ്വഭാവമില്ലായിരുന്നു അധികം സംസാരിക്കില്ല വായിക്കും ചിന്തിച്ചിരിക്കും ഭാവനയുടെ ലോകത്തിൽ വിഹരിക്കും അതിനിടയിൽ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് സ്വയം വരിച്ച ഒരു ജീവിത ധ്യാനമായി കൊണ്ട് നടന്നിരുന്നു അങ്ങനെയുള്ള രാജലക്ഷ്മി ഒരു പുറം കാഴ്ചയിൽ ഒരിക്കലും ദുർബലയായി ആർക്കും തോന്നിയിട്ടില്ല തന്നെ എതിർക്കുന്നവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതിരോധത്തിന് അരയും കച്ചയും മുറുക്കി ഇറങ്ങുന്ന ഒരു 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 പെൺമനസ്സായിട്ടാണ് അവരെ കഥകളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ ആത്യന്തികമായ യഥാർത്ഥത്തിൽ അവർ അത്രയും ധീരയായിരുന്നില്ല തൻ്റെ ഇടം ഉള്ളവരായിരുന്നില്ല എന്ന് വേണം നാം തിരിച്ചറിയുക കാരണം അവരുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് കാരണമായി വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എം ടിയും അതേ അഭിപ്രായക്കാരനാണ് വായിച്ചെടുക്കുവാൻ കഴിയുന്നത് തൻ്റെ അടുത്ത ബന്ധുക്കൾ അവരിൽ നിന്നുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങൾ ശാരീരിക അർത്ഥത്തിലല്ല മാനസികമായി മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള അവരിൽ നിന്നുള്ള ആക്ഷേപശലങ്ങൾ വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ആക്രമണങ്ങൾ അവ സഹിക്കാവുന്ന പരിധിക്കപ്പുറമാകുന്നു എഴുതുന്നത് മുഴുവൻ അവരെക്കുറിച്ചാണെന്നും അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള കഥവഴികളാണ് ഇവർ തേടുന്നതെന്നും ആയിരുന്നു എന്തും ഒക്കെ ആയിരുന്നു ആരോപണങ്ങൾ സത്യത്തിൽ അവരെഴുതിയത് അവരെക്കുറിച്ചാണ് അവരിൽ മുള്ളികൾ ആഴ്ന്നിറങ്ങിയപ്പോൾ കിണിഞ്ഞിറങ്ങിയ ചോരയുടെ തുള്ളികളെക്കുറിച്ചാണ് അവരെഴുതിയത് അതിൽ ശത്രുപക്ഷം ഇല്ലായിരുന്നു മിത്രപക്ഷവും ഇല്ലായിരുന്നു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് അവനവനെ പോലെ നിസ്സംഗതയുടെ നിർമ്മമർത്തോടൊക്കെ നോക്കിക്കാണുവാൻ വെമ്പുന്ന അല്ലെങ്കിൽ അതിനായി വിധിക്കപ്പെട്ട ഒരു മനസ്സിൻ്റെ കേടലുകളായിരുന്നു അവരെ എഴുത്തുവഴിയിൽ മുഴുവൻ നാം കാണുന്നത് പക്ഷെ അത് അതിലെ പല നിഴലുകളും തങ്ങളുടെ നിഴലുകളാണെന്ന് മറ്റുള്ളവർ കാണുകയും തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ ഇവരോട് ചണ്ട കൂടുകയും ഇവരെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മുൾമുനകൾ ഇവരുടെ നേർക്ക് ആഞ്ഞെറിയുകയും ചെയ്തപ്പോൾ സഹി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുർബല നിമിഷത്തിൽ ഇനി വയ്യ എനിക്ക് ഞാൻ ജീവിച്ചിരുന്നാലും ഇനിയും അലോസരങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കും എനിക്ക് എഴുതാതിരിക്കുവാൻ കഴിയില്ല എഴുതാനുള്ളത് എന്നെക്കുറിച്ചും ഞാൻ അനുഭവിച്ച ജീവിതത്തെക്കുറിച്ചുമാണ് അത് എന്നെ മുറിവേൽപ്പിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും മുറിവേൽപ്പിക്കും ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ ഞാൻ എഴുതാതിരിക്കുക ഞാൻ എഴുതാതിരിക്കുന്നതിന് ഒറ്റ വഴിയേ ഉള്ളൂ ഞാൻ ഇല്ലാതിരിക്കുക അങ്ങനെ ആ തിക്ക് സ്വാസ്ഥ്യമില്ലായ്മ വല്ലാതെ വല്ലാതെ മനസ്സിൽ വീർപ്പുമുട്ടലായി കത്തി നിന്ന ഒരു നിമിഷത്തിലെടുത്ത തീരുമാനമാകണം സ്വയം ഹത്യ ഏതായാലും അതിനുവേണ്ടി മനസ്സുറപ്പിച്ചു കഴിഞ്ഞ ശേഷമാണ് തുടർച്ചയായി ടെലഗ്രാമുകൾ അയച്ച് എം ടിയോട് അവർ യാചിച്ചത് ആ നോവൽ ഞാൻ പിൻവലിക്കുന്നു അത് പ്രസിദ്ധീകരണം നിർത്തു എന്ന് എം ടി അതിനനുകൂലമായ നിലപാടെടുത്തു പക്ഷേ അതൊരു യാത്രാമൊഴിയുടെ ഭാഗമായിട്ടാണ് അപ്രകാരമുള്ള ഒരു നിവേദനം അവർ സമർപ്പിച്ചതെന്ന് അന്ന് വാസുദേവൻ നായരും അറിഞ്ഞിരിക്കാനിടയില്ല ഒരു വഴിയും കുറേ നെഴലുകളുമെന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ നോവൽ റേഡിയോ നാടകമായി ആകാശവാണി പ്രക്ഷേപണം ചെയ്തിരുന്നുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും ആ സീരിയൽ പന്ത്രണ്ട് എപ്പിസോഡിനുള്ള ഭാഗങ്ങൾ ചിത്രീകരിച്ചു തുടർന്ന് ചിത്രീകരണം ഒരു ഘട്ടം പൂർത്തിയാകാതെ സംപ്രേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട ഒരു ഉറപ്പ് നൽകാതെ വന്നപ്പോഴാണ് അത് പാതി വഴിയോ ഉപേക്ഷിക്കേണ്ടതായ ഉണ്ടാകുന്നത് ജ്യോതിർമയി എന്ന പേരിൽ പിന്നീട് വളരെ പ്രസിദ്ധിയാവുകയും മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് ടെലിവിഷൻ രംഗത്തും ചലച്ചിത്ര രംഗത്തും സ്വന്തമാക്കുകയും ചെയ്ത അഭിനേത്രിയാണ് അതിൽ രാജലക്ഷ്മിയെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ആത്മകഥാംശം ഏറെയുള്ള മണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആ മണിയുടെ ബാല്യകാലം തൊട്ടുള്ള ഏക ചങ്ങാതി എന്ന് പറയുന്നത് ഒരു വെളിച്ചപ്പാടാണ് കുന്നിൻമോളിൽ ഒരു ചെറിയ കുടിലി കെട്ടി ഒറ്റക്കിടന്ന് പാടുന്ന വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാടും ഇവളും തമ്മിലുള്ള സൗഹൃദത്തിലൂടെയാണ് അവളുടെ അല്പമെങ്കിലും പച്ചപ്പിന് നിലനിൽക്കുവാനുള്ള പശ്ചാത്തലം ഉണ്ടാകുന്നത് അടക്കി ഭരിക്കുന്ന അച്ഛൻ തളർന്ന് തകർന്ന് ഔഷധക്കൂട്ടുകളുടെ നടുക്ക് ഇരുൾ മൂടിയ ഒരു മുറിയിൽ കഴിയുന്ന അമ്മ പിന്നെ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അച്ഛൻ്റെ രണ്ടാം ഭാര്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മറ്റൊരു സ്ത്രീ അങ്ങനെ ഒരു നടുമുറ്റമുള്ള തറവാടിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ജീവിതത്തിൻ്റെ ശകലങ്ങളിൽ നിന്ന് ആ കഥാപാത്രം മണിയുടെ കഥാപാത്രം അനുഭവിക്കുന്ന വെറുപ്പുമുട്ടലുകൾ അവൾ കോളേജിൽ വിദ്യാർത്ഥിനിയായി പോകുന്നത് കോളേജിൽ വെച്ച് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങൾ ഗ്രാമജീവിതത്തിൽ അവൾക്ക് ഇടപഴകേണ്ടി വരുന്ന കഥാപാത്രങ്ങൾ അവളിലൂടെ കാണുന്ന അവൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിഴലുകളായി കടന്നു വരികയും നിഴലുകളായി അപ്രത്യക്ഷരാവുകയും അതിനിടയിൽ അവളിൽ ചെറിയ ചെറിയ ചലനങ്ങളും പോറലുകളും ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള ഒരു ഇതിവൃത്ത പ്രകൃതമാണ് ആ നോവലിനുണ്ടായിരുന്നത് കലാശാല ബാബുവാണ് മണിയുടെ അച്ഛൻ്റെ വേഷം സീരിയലിൽ അഭിനയിച്ചത് കൊള്ളാവുന്ന കുറേ അഭിനേതാക്കളുടെ ഒരു കൂട്ടം തന്നെ ഈ സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യപൂർവ്വം തന്നെ സഹകരിച്ചു പോന്നിരുന്നു പക്ഷേ അതൊരിക്കലും വെളിച്ചം കാണാതെ പോയി എന്നുള്ളത് രാജലക്ഷ്മിയുടെ ആത്മാവിൻ്റെ മുമ്പിൽ കുറ്റബോധത്തോടെ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു എൻ്റെ നിസ്സഹായാവസ്ഥ ആ ആത്മാവ് തിരിച്ചറിയട്ടെ ഏതായാലും ആ നോവലിലൂടെ സഞ്ചരിക്കുക വഴി രാജലക്ഷ്മിയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ ഒരു സന്ദർഭമുണ്ടായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിശ്രമം ഏൽപ്പിച്ച സാമ്പത്തിക ഛേദത്തെക്കാൾ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു ലാഭം അല്ലെങ്കിൽ സുഹൃതം എന്ന് പറയുന്നത് അത് അവൾ ചിത്രീകരിക്കുമ്പോഴുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് രാജലക്ഷ്മി പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ മാരജാസ് കോളേജിൽ നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് അലക്കാൻ ഇറങ്ങിയാൽ കാണാവുന്ന പഴയ എറണാകുളത്തിൻ്റെ ബാക്കി ശേഷിപ്പുകൾ ഇന്ന് നഗരത്തിൽ ലഭ്യമല്ലായിരുന്നു അപൂർവ്വം ചിലയിടങ്ങളിലുള്ള ബാക്കി ശേഷിപ്പുകളെ അവ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് പകർത്തി വയ്ക്കുവാൻ വേണ്ടിയുള്ള തിടുക്കവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഏതായാലും മരിയാസ് കോളേജിലെ ആ ഹോസ്റ്റലിൻ്റെ എട ഗോവണിപ്പടി കയറി ചെന്നാൽ അതിൻ്റെ ഇടസന്ധിയിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്നൊരു ജാലകമുണ്ട് ആ ജാലകത്തിലൂടെ അങ്ങ് അഴിമുഖത്തിൻ്റെ നേർക്ക് നോക്കിയാൽ അസ്തമയ സൂര്യനെ കാണാം അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ കാണാം അതിൽ വള്ളങ്ങളിൽ ചരക്കുകൾ കൊണ്ടുപോകുന്ന വള്ളക്കാരൻ്റെ പാട്ട് കേൾക്കാം ഇതെല്ലാം ആ നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ചിരപരിചിതങ്ങളായ കാഴ്ച അനുഭവങ്ങളാണ് അതിലൂടെ ആ അനുഭവങ്ങളിലൂടെ ആ വഴിത്താരകളിലൂടെ ഞങ്ങൾക്ക് മുമ്പേ നടന്നു പോയ ശ്രേഷ്ഠയായ ഒരു എഴുത്തുകാരി എഴുതി വെച്ച വഴികൾ ആ വരികളുടെ ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയെന്നുള്ളത് ആ മേഖലയിലെ ആ ധാരയിലുള്ള എൻ്റെ നിവർത്തനത്തിലെ ഒരു ആഹ്ലാദകരമായ ഓർമ്മയാണ് പെരുമ്പടവൻ ശ്രീധരൻ്റെ പ്രശസ്തമായൊരു നോവലുണ്ട് അഭയം അതിലെ പ്രമേയത്തിന് രാജലക്ഷ്മിയുടെ ജീവിതവുമായി ഏറെ സാമ്യമുണ്ട് ഞാൻ ശ്രീധരനുമായി അതേക്കുറിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഞാൻ എഴുതിയതല്ല പക്ഷേ എൻ്റെ കഥാപാത്രം സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെ ഒരുപാട് സമാനതകളുമായി രാജലക്ഷ്മി മുമ്പേ സഞ്ചരിച്ചിരുന്നു ചില സാമ്യങ്ങളുണ്ട് രാജലക്ഷ്മിയുടെ കഥ അഭയം എന്ന നോവലിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അഭയം എന്ന നോവലിലെ കഥ രാജലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും അത് ആകസ്മികമായി സംഭവിച്ചതാണ് പക്ഷേ താൻ വർത്തി താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സാഹിത്യ പരിവർത്തത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തത്തിൽ ഒരു ദുഃഖ സാന്ദ്രമായ ഏടായി കടന്നു വന്ന കടന്നു പോയ രാജലക്ഷ്മിയെക്കുറിച്ച് അറിയാതെ ആ രാജലക്ഷ്മിയുടെ ജീവിതവും രചനയും ഉണർത്തിയ അനുഗണനങ്ങൾക്ക് വശമ്പഥനാകാതെ തനിക്കും ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല അനിവാര്യമായും അവയുടെ സ്വാധീനം എൻ്റെ എഴുത്തിനെ എഴുത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് രാജലക്ഷ്മിയുടെ ജീവിതവുമായ അഭയത്തിന് ബന്ധമില്ല എന്ന ഒരു പ്രസ്താവന ഞാൻ ഒരിക്കലും നടത്തില്ല എന്നാണ് ശ്രീധരൻ പറഞ്ഞത് ഈ നോവൽ ശോഭന പരമേശ്വരൻ നേരം പിന്നെ ചലച്ചിത്രമാക്കി രാമുക്കാരിയായിട്ടാണ് അത് സംവിധാനം ചെയ്തത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന മഹാകവികളുടെ വരികൾക്ക് ദക്ഷിാമൂർത്തി സ്വാമിയെക്കൊണ്ട് ഇണം പറന്ന് വളരെ വ്യത്യസ്തങ്ങളായ പാട്ടുകളെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് അഭയം സിനിമ വന്നത് വലിയ സാമ്പത്തിക വിജയമായില്ലെങ്കിലും അന്നത്തെ ഗൗരവമാർന്ന ചലച്ചിത്രങ്ങളെ കാണുന്ന സ്നേഹിക്കുന്ന ഞങ്ങൾ പ്രേക്ഷകർക്കിടയിൽ അഭയം ഞങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമയായി മാറിയിരുന്നു എന്നുള്ളതും ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുന്നു രാജലക്ഷ്മിയുടെ കഥ സിനിമയാക്കി എന്ന് ഒരു ആരോപണം അന്ന് ഉയർന്നു കേട്ടിട്ടില്ല എന്നാലും രാജലക്ഷ്മിയുടെ പോലുള്ള ജീവിതം വർഷിച്ച ഒരു സ്ത്രീയുടെ കഥ എന്ന് ഞങ്ങൾ ഈ അഭയം നോവലിനെയും ആ സിനിമയെയും തിരിച്ചറിഞ്ഞിരുന്നു സിൽവിയ പ്ലാത്ത് എഫക്റ്റ് എന്ന പേരിൽ ജെയിംസ് കാഫ്മാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ അടയാളപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥ ഏതാണ്ട് അതിനോട് തുല്യമായൊരു മാനസികാവസ്ഥയിലൂടെയാണ് രാജലക്ഷ്മി കടന്നുപോയത് എന്നാണ് താരതമ്യ വിചാരണകൾ വെളിപ്പെടുത്തുന്ന നിഗമനം നിരീക്ഷണം അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷേ പുരുഷാധിപത്യത്തിൻ്റെ ഒരു വല്ലാത്ത മേൽക്കോയ്മ അടക്കി ഭരിക്കുന്ന ഒരു സമൂഹത്തിൽ തനിക്ക് കുതരാതെ വയ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാതെ വയ്യ ആരെയും എതിർക്കണമെന്നില്ല പക്ഷെ എനിക്ക് ഞാനാകാതെ വയ്യ എനിക്ക് പറയാനുള്ളത് പറയാതെ വയ്യ എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടി മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രാജലക്ഷ്മി ഈ ചുരുങ്ങിയ കാലം നമുക്കിടയിൽ ജീവിച്ചത് മരണത്തിൻ്റെ ഹൃദ്യമായ മുന്നറിയിപ്പുകൾ എന്ന പേരിൽ കെ പി അപ്പൻ പ്രൗഢമായൊരു പഠനം നടത്തിയിട്ടുണ്ട് രാജലക്ഷ്മിയുടെ കഥകളെക്കുറിച്ച് അതിൽ ആത്മഹത്യക്കും ക്ഷമയ്ക്കും ആ കഥകളിൽ കഥാപാത്രങ്ങൾ പോന്നിട്ടുള്ള പ്രാമുഖ്യത്തെ അദ്ദേഹം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനുമുള്ള മനസ്സിൻ്റെ ആർജവം പലായനസ്വഭാവമുള്ള ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ആത്മഹത്യാ പ്രവണത ഇത് രാജലക്ഷ്മിയുടെ പല കഥാപാത്രങ്ങളിലും കണ്ടെത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൻ്റെ നിരീക്ഷണം മരിക്കും മുമ്പ് രാജലക്ഷ്മി എഴുതിയൊരു കുറിപ്പുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ എഴുതാതിരുന്നു കഥകളൊന്നും എഴുതാതിരുന്നു ഇനിയും അങ്ങനെ എഴുത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് എനിക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ എഴുതിയാൽ അതൊരുപാട് പേർക്ക് അലോസരമുണ്ടാക്കുന്നു എല്ലാത്തിലും നല്ലത് ഞാൻ വിടവാങ്ങുകയല്ലേ ഞാൻ ഒഴിവാകുകയല്ലേ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അതാണ് തനിക്ക് ലോകത്തോട് പറയാനുള്ള എന്ന് കുറിച്ച് വെച്ചിട്ടാണ് രാജലക്ഷ്മി കടന്നുപോയത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ തൻ്റെ സ്മരണകളിൽ രാജലക്ഷ്മി വർഷിച്ച ജീവിതത്തെ വളരെ വിമർശനാത്മകമായി പരാമർശിക്കുകയുണ്ടായി സുഗതകുമാരിയും സാറാ ടീച്ചറും അടങ്ങുന്ന പലരും അതിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പുത്തൂരിനോട് പരിഭവിച്ചതും ഈ കൂട്ടത്തിൽ ഓർത്തു പോവുകയാണ് രാജലക്ഷ്മി സ്വയം ഒഴിവായതാണ് പക്ഷെ സ്വയം ഒഴിവായി കടന്നു പോകുമ്പോഴും മലയാള കഥയിലെ ഭാവുകത്വത്തിന് ഒരു പുതിയ അലഗ് എഴുതി ചേർത്ത് കൊണ്ട് കഥ പറയുന്ന രീതിക്കും കഥ അനുഭവിപ്പിക്കുന്ന രീതിക്കും ഒരു പുതിയ മാനം പകത്ത് നൽകിക്കൊണ്ടാണ് ആ നല്ല എഴുത്തുകാരി കടന്നു പോയത് ഒരു പക്ഷേ കേട്ട ഗാനത്തേക്കാൾ മധുരമായിരുന്നിരിക്കണം കേൾക്കാനിരുന്ന കേൾക്കാൻ യോഗമില്ലാതെ പോയ ഗാനം പക്ഷെ കേട്ട ഗാനം തന്നെ മധുരമാണ് ആ ഗാനത്തിൻ്റെ പേരിൽ തന്നെ രാജലക്ഷ്മിയെ നമുക്ക് നെത്തിയും ഓർത്തേ മതിയാകൂ പ്രണാമം